കെഎസ്യു മാർച്ചിന് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമം മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്ന് രമേശ് ചെന്നിത്തല. അക്രമത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി വേണം, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. മാപ്പർഹിക്കാത്ത തെറ്റാണ് കേരള പോലീസ് ചെയ്തത്. ഒരു വനിതാ പ്രവർത്തകയെ അടക്കമുള്ള വിദ്യാർത്ഥികളെയാണ് ഭീകരമായി മർദ്ദിച്ചത്. ഇന്ന് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കേരള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയിന് മറുപടി പറയണം. ഇങ്ങനെയാണോ വിദ്യാർത്ഥി സമരങ്ങളെ നേരിടുന്നത്? ഭീകരമായ മർദ്ദനമാണ് ഇന്നലെ കെഎസ്യു പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. അതിൽ ശക്തമായി ഞാൻ പ്രതിഷേധിക്കുന്നു. ഈ പോലീസ് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്ന് ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. രണൻ ശക്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നും ചെന്നിത്തല വ്യക്തമാക്കുകയുണ്ടായി. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്നതാണ് പാർട്ടിയുടെ നിലപാട്. ഒപ്പം ആരെയും സ്വീകരിക്കുമെന്നുള്ളത് CPMന്റെ അവസരവാദ രാഷ്ട്രീയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ആരും തന്നെ CPMലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോവില്ല, മുങ്ങുന്ന കപ്പലിലേക്ക് ആരാണ് പോവുക എന്നും ചെന്നിത്തല പരിഹസിച്ചു. അച്ചടക്ക സമിതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞാനിപ്പോ പ്രതികരിക്കുന്നത് ശരിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൗത്യമാണ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് അവസരവാദ പാർട്ടിയാണ്. ആര് വന്നാലും അവരെ തലയിൽ വെച്ച് നടക്കുന്ന ഒരു സംവിധാനം ഇപ്പൊ കാണുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഒരാളിനെയും CPMന് കിട്ടാൻ പോകുന്നില്ല. ഈ മുങ്ങുന്ന വഞ്ചിയിൽ ആര് കയറാനാണ്? ഇത്രയും ജനവിരുദ്ധമായ ഒരു ഗവൺമെന്റ് കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല. ചില സംഭവങ്ങൾ ഇടയ്ക്കുണ്ടാകുന്നു, പ്രസ്താവനകൾ വരുന്നതിനുള്ളതിനപ്പുറത്ത് ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം സുദൃഢമാണ്.